ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡുവിൽ മായം ചേർത്തു എന്ന ആരോപണത്തിൽ സി ബി ഐ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം സുപ്രീംകോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ എന്താണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ അതിന്റെ വിശദാംശങ്ങൾ വേണു ഹർജിക്കാരുടെ ആവശ്യം തന്നെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നായിരുന്നു അതിലേക്ക് തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ കോടതിയും അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും നടന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതി തന്നെ നിലവിലെ എസ് അന്വേഷണത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ഉണ്ടായി എന്നാൽ ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് എസ് ഐ ടിയുടെ അന്വേഷണത്തിനെതിരെ താനൊന്നും ഫയൽ ചെയ്യാൻ അതായത് അതിനെതിരായ ഒരു അഭിപ്രായമില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താം എന്നതിന്റെ ഒരു താല്പര്യം കേന്ദ്രം അറിയിക്കുകയുണ്ടായി എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു സ്വതന്ത്ര അന്വേഷണത്തം നടത്താൻ സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനായി ഒരു പുതിയ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥർ അതിൽ ഉൾപ്പെടും അത് സി ബി ഐ ഡയറക്ടറായിരിക്കും ആ ഉദ്യോഗസ്ഥരെ നാമനിർദ്ദേശം നിർദ്ദേശിക്കുക ഒപ്പം തന്നെ മറ്റു രണ്ടുപേർ സംസ്ഥാന പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥ ായിരിക്കും ഒപ്പം തന്നെ ഫസൈലെ തന്നെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തി അതായത് മൊത്തം അഞ്ചംഗ ഒരു പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ അന്വേഷിക്കുക ഇതിൽ സുപ്രീം കോടതിയുടെ പ്രധാനമായിട്ടുള്ള രണ്ട് നിരീക്ഷണങ്ങൾ ഈ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരരുത് അതിന്റെ വേദിയാക്കി കോടതിയെ മാറ്റരുത് എന്നുള്ള കാര്യം സുപ്രീം കോടതി തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി രണ്ട് ഇത് വിശ്വാസികളുടെ വികാരത്തെ സ്പർശിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് വളരെ രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടാണ് ഈ സ്വതന്ത്ര അന്വേഷണത്തിന് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഹർജി തീർപ്പാക്കുകയും ചെയ്തു വേണു ശരി അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്